ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അവിലും മുട്ടയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ്ങിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അവിൽ വെച്ചിട്ട് നമ്മൾ അധികവും മധുരമുള്ള ഐറ്റംസ് ആണല്ലോ അധികം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഉപ്മാവൊക്കെ തോറ്റുപോകുന്ന ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവിൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറിലുള്ള അവിലാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഇനി വൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ അവിൽ നമുക്കൊന്ന് കുതിർത്തെടുക്കണം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റിവെക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ അവിൽ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞതും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലൊരു 2-3 മിനിറ്റ് വെക്കാം. ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിനെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഈ തക്കാളി നമുക്ക് ഉടഞ്ഞു വരുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും തക്കാളി നല്ലപോലെ ഉടഞ്ഞ് കിട്ടും. തക്കാളി ഉടഞ്ഞ് വരുന്ന സമയത്ത് തുറന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്കുള്ള മസാല പൊടികളൊക്കെ ചേർക്കുന്നത്. കണ്ടോ, ഇപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ നല്ലൊരു ഫ്ലേവർ വേണമെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ചേർക്കണ്ട, കാരണം നമ്മൾ ഒരുപാട് മസാലയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ മുട്ട ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കുതിർത്ത് വെച്ചിട്ടുള്ള അവിലില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട നല്ലപോലെ വേവണ്ട, വേവുന്നതിന് മുമ്പായിട്ട് തന്നെ അവിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ ഇതിൽ മുട്ടയുടെ ഫ്ലേവർ നല്ലപോലെ പിടിച്ചു കിട്ടുള്ളൂ. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിലും മുട്ടയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പേഴ്സണലി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ രാവിലെ അപ്പവും പുട്ടൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.